സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സിനിമാ റിവ്യൂകളുടെ പേരിൽ വൈറലായ അധ്യാപകനും യൂട്യൂബറുമാണ് അശ്വന്ത് കോക്ക്. മലയാള സിനിമയിൽ മാസോ സ്വാഗോ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ ഇല്ലെന്ന ഒരു പ്രസ്താവന അശ്വന്ത് കോക്ക് നടത്തിയിരുന്നു. ഈ പ്രസ്താവനയിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണിപ്പോൾ റിവ്യൂവറായ അശ്വന്ത് കോക്ക്. KGF പോലെയൊക്കെയുള്ള ഒരു കഥ മലയാളത്തിൽ വന്നപ്പോൾ പോലും യശ്നെ പോലെയൊന്നും സ്വാഗ് കാണിക്കാൻ പറ്റിയ ഒരു താരങ്ങൾ പോലും ഇവിടെ ഇല്ല എന്നാണ് അശ്വന്ത് കോക്ക് പറയുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അശ്വന്ത് കോക്ക്. KGF റോക്കിയായി യശ് വന്നപ്പോൾ മുതലാണ് മാസിനെ കുറിച്ചും സ്വാഗിനെ കുറിച്ചുമൊക്കെ ചർച്ച വന്നത് എന്നും ആ വിധത്തിലുള്ള ഒരു കഥാപരിസരം ഉണ്ടെങ്കിൽ മലയാളത്തിലെ ആക്ടർമാരായ പൃഥ്വിരാജിനോ ദുൽഖർ സൽമാനോ ഉണ്ണി മുകുന്ദനോ അതേ സ്വാഗ് കാണിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും അവർക്ക് സാധിക്കില്ല എന്നായിരുന്നു അശ്വന്ത് കോക്കിന്റെ മറുപടി. ഇവർക്കൊക്കെ ഭംഗിയുള്ള ആകാരമുണ്ടെന്നും പക്ഷെ അതല്ലല്ലോ ഒരു ആക്ടർക്ക് വേണ്ടതെന്നും പെർഫോമൻസ് അല്ലേ വേണ്ടതെന്നും അശ്വന്ത് കോക്ക് ചോദിക്കുന്നു. KGF യശ് ഗൺ പിടിച്ച് കാണിക്കുന്ന ഐറ്റമൊന്നും പൃഥ്വിരാജ് കാണിച്ചാൽ ഏൽക്കില്ല എന്നും പൃഥ്വിരാജ് ചെയ്താൽ അതിലൊരു കൃത്രിമത്വം വരുമെന്നും ആ സീൻ മുഴച്ചു നിൽക്കുമെന്നും ഒക്കെ അശ്വന്ത് കോക്ക് പറയുന്നുണ്ട്. ഫിസിക് ഉണ്ടായിട്ട് കാര്യമില്ല, ഉണ്ണിമുകുന്ദനെയൊക്കെയല്ലേ ഇവിടെ ഏറ്റവും നല്ല ഫിസിക് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല, അഭിനയം കൂടി വേണമെന്നാണ് അശ്വന്ത് കോക്ക് പറയുന്നത്. പെർഫോമൻസ് ലെവലും സ്വാഗും കരിസ്മയും ഒക്കെ ജനിക്കുമ്പോഴേ വരുന്ന സാധനമാണ്. രജനീകാന്തിനെ പോലെയുള്ളവർക്ക് അതുണ്ട്, അത് വർക്ക് ചെയ്തുണ്ടാക്കാൻ കഴിയില്ല. യശു ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ തമിഴിൽ വിജയിയോ തെലുങ്കിൽ പ്രഭാസോ രാംചരണോ ഒക്കെ ചെയ്യുന്നത് പോലത്തെ കഥാപാത്രങ്ങൾ ഇവർക്കൊന്നും പുൾ ഓഫ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അശ്വന്ത് കോക്ക് പറയുന്നത്. RRR രാംചരൺ ചെയ്യുന്ന കഥാപാത്രം പൃഥ്വിരാജാണ് ചെയ്യുന്നതെങ്കിലെന്ന് ആലോചിച്ച് നോക്കുവാനെന്നും അശ്വന്ത് കോക്ക് പറയുന്നുണ്ട്. അതവർ അഭിനയിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. ഒന്നാമതായി ഇവർക്കൊരു പാക്കേജ് ഇല്ല എന്നാണ് അശ്വന്ത് കോക്ക് പറയുന്നത്. ഫൈറ്റ് ചെയ്യുന്നവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ടോവിനോ കൃത്യമായി ഫൈറ്റ് ചെയ്യും, പൃഥ്വിരാജും ഫൈറ്റ് ചെയ്യും, പക്ഷെ ഇവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കുഞ്ചാക്കോ ബോബൻ ഡാൻസ് ചെയ്യും, ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം കൂടിയുള്ള പാക്കേജ് നമുക്ക് പണ്ട് മുതലേ ഇല്ല. ആകെ ഉണ്ടായിരുന്നത് മോഹൻലാലാണ്. പുള്ളി പ്രായമായി അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലല്ല ഇപ്പോഴുള്ളതെന്നും അശ്വന്ത് കോക്ക് അഭിപ്രായപ്പെടുന്നു. ഉദാഹരണമായി തമിഴ് ഇൻഡസ്ട്രിയുടെ കാര്യം നോക്കാനും അശ്വന്ത് കോക്ക് ആവശ്യപ്പെടുന്നുണ്ട്. വിജയ് മുതൽ ധനുഷ് വരെയുള്ളവർക്ക് ഈ പാക്കേജ് ഉണ്ട്. അതുപോലെ ശിവകാർത്തികേയനും ഡാൻസും ഫൈറ്റും ഒക്കെ ചെയ്യും. എന്നാൽ നമുക്ക് അത്തരത്തിലുള്ള പാക്കേജ് ഉള്ള താരങ്ങളില്ല. അങ്ങനെ ഒരാൾ ഇനി ഉണ്ടായി വരണമെന്നും നെപ്പോട്ടിസം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും ഇപ്പോഴത്തെ നടന്മാരിൽ ദുൽഖർ സൽമാൻ ഉൾപ്പെടെ സ്ട്രോങ് സോൺ ഉണ്ട്, പക്ഷേ അത്തരമൊരു പാക്കേജ് ആണ് വേണ്ടതെന്നും സ്വാഗും കരിസ്മയും എല്ലാവർക്കും കിട്ടില്ല എന്നും അശ്വന്ത് കോക്ക് പറയുന്നു. ലാലേട്ടനും മമ്മൂക്കയും നോക്കുന്ന ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് ആ കരിസ്മയും സ്വാഗും ഒക്കെ കിട്ടും. എന്തിന്, സുരേഷ് ഗോപിയിൽ നിന്ന് പോലും അത് കിട്ടുമെന്നാണ് അശ്വന്ത് കോക്ക് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ളവർക്ക് അതൊന്നുമില്ല എന്നും ജയറാമിന് പോലും അത്തരമൊരു സ്വാഗില്ല എന്നും അതുകൊണ്ടാണ് ജയറാം അത്ര വലിയ സ്റ്റാർ ആകാതിരുന്നതെന്നും അശ്വന്ത് കോക്ക് പറഞ്ഞു. സലാം കാശ്മീരിൽ ജയറാം വലിയ ഏജന്റാണെന്ന് പറയുമ്പോൾ ചിരിയാണ് വരുന്നതെന്നാണ് അശ്വന്ത് കോക്കിന്റെ അഭിപ്രായം. അതിനുള്ള കാരണം ജയറാമിന് സ്വാഗില്ലാത്തത് കൊണ്ടാണെന്നും അശ്വന്ത് പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ മാക്സിമം സ്വാഗ് പിടിച്ച പടമാണ് മാളികപ്പുറം. അത്യാവശ്യം കരിസ്മ കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്, പക്ഷേ അഭിനയം കൂടി വേണമല്ലോ. ഉണ്ണി മുകുന്ദന് അഭിനയിക്കാൻ അറിയില്ല എന്നും അതുകൊണ്ട് ഉണ്ണി മുകുന്ദനെയും ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന് പറയാൻ സാധിക്കില്ല എന്നും അശ്വന്ത് കോക്ക് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.